ഒരു വർഷം മുമ്പ് കപ്പില്ലാതെ റോബിൻ വന്ന ആ നിമിഷങ്ങൾ നമ്മൾ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. ഇന്നിപ്പോൾ അഖിൽ മാരാർ കപ്പുമായി വന്നു. രണ്ട് സംഭവങ്ങളും നമ്മൾ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ വലിയ വ്യത്യാസമുണ്ട്. റോബിനെ അവിടെ എതിരേറ്റത് വലിയൊരു ജനസാഗരമായിരുന്നു. ഇന്ന് അഖിൽ മാരാരെ കാണാൻ കുറച്ച് ആളുകൾ മഴയും ഒക്കെ അവഗണിച്ച് വന്നു. ശരി, സംഭവം സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. അന്ന് റോബിനെ പുറത്താക്കിയതാണ്. അപ്പൊ റോബിന് ജനങ്ങളോട് കൂടുതൽ സ്നേഹം കിട്ടാനുള്ള സൗഭാഗ്യവും സാഹചര്യവും അന്ന് റോബിൻ ഉണ്ടായിരുന്നു. റോബിൻ എന്തുകൊണ്ടും ഭാഗ്യം ചെയ്ത ഒരു വ്യക്തിയാണ്. ജനങ്ങളുടെ സ്നേഹം അത്രമേൽ പതിന് മടങ്ങ് റോബിന് കിട്ടി. ആ ബിഗ് ബോസിന്റെ അനവസരത്തിലുള്ള പുറത്താക്കൽ റോബിന് ഗുണം ചെയ്തു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അവസാനം ജനങ്ങൾക്ക് അത്രമേൽ വേദനിച്ചത് കൊണ്ടാണ് അത്രയും ജനങ്ങൾ റോബിനെ അവിടെ എതിരേൽക്കാൻ വരവേൽക്കാൻ എത്തിയത് എയർപോർട്ടിൽ. ഇപ്പൊ ഈ അഖിൽ മാരാരെയും ഇടയ്ക്ക് പുറത്താക്കും, അല്ലെങ്കിൽ സീക്രട്ട് റൂമിലിട്ട് ഇങ്ങനെ കുറെ ദിവസങ്ങളിട്ട് നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി അവസാനം പുറത്താക്കിയിരുന്നെങ്കിൽ വലിയ ഒരാൾക്കൂട്ടം വന്നേനെ അഖിൽ മാരാരെയും സ്വീകരിക്കാൻ. അപ്പോ സാഹചര്യങ്ങളെല്ലാം നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ റോബിൻ വളരെ ഭാഗ്യം ചെയ്ത വ്യക്തിയാണ്. ജനങ്ങൾ ശരിക്കും ചേർത്തു പിടിച്ച ഒരു വ്യക്തി തന്നെയാണ്. ജനങ്ങളുടെ സ്നേഹം ഏറ്റവും കൂടുതൽ കിട്ടാൻ, വലിയ രീതിയിൽ കിട്ടാൻ സൗഭാഗ്യം ലഭിച്ച ഒരു വ്യക്തി റോബിൻ തന്നെയാണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് പറയാൻ സാധിക്കും. അതായത് റോബിൻ എന്ന വ്യക്തി അത്രയ്ക്ക് കറകളഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു. അവിടെ ബിഗ് ബോസിൽ അഗ്രസീവായിട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ ഒരു രീതിയിലും എന്താ ഒരു മോശമായ സംഭവം, അതായത് ഒരു സമൂഹത്തിന് വിരുദ്ധമായ രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു ഡീസൻസിയുടെ ആ ലെവല് വിട്ട് കളിക്കുകയോ പെരുമാറുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് റോബിൻ. അതുകൊണ്ടാണ് റോബിൻ അത്രയും ആരാധകർ പെട്ടെന്നുണ്ടായത്. നമ്മൾ സീസൺ 4 സീസൺ 5 ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ്. ആനയും മൊയലും പോലത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്ന പോലത്തെ വ്യത്യാസങ്ങൾ എല്ലാ സ്ഥലത്തും നമുക്കത് കാണാൻ സാധിക്കും. അതിന്റെ ആ ഒരു ഇമ്പാക്ട് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലുകളുടെയൊക്കെ വ്യൂസ് എടുത്തു നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ പോളിട്ട ആ പോളിന്റെ ആ കൗണ്ട് എടുത്തു നോക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾക്ക് കിട്ടിയ വരുമാനം എടുത്തു നോക്കുവാണെങ്കിലും കഴിഞ്ഞ വർഷത്തിന്റെ ഒരു പകുതിയുടെ പകുതിയെ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, അവർക്ക് യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നോക്കിയാലും ചില ചാനലുകളൊക്കെ നന്നായിട്ട് ഇതിനെ കവർ ചെയ്ത് റിപ്പോർട്ടുകൾ കൊടുത്ത ചാനലുകളൊക്കെ കഴിഞ്ഞ വർഷം 100,000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ 3 മാസത്തിനുള്ളിൽ കൂടിയതാണ്. പക്ഷേ ഈ വർഷം വെറും 30,000-40,000 മാക്സിമം ഏറ്റവും നന്നായിട്ട് ചെയ്ത ചാനലുകൾക്ക് പോലും കിട്ടിയിട്ടുള്ളൂ. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമാണ് ഇതിൽ നിന്ന്. നമ്മുടെ ഡോക്ടർ റോബിന് കിട്ടിയ ആ വലിയ ജനപ്രീതിയുടെ ഒരു എന്താ പറയാ ഒരു വലിയ ഒരു സ്ഫോടനം തന്നെയായിരുന്നു അത്. വ്യക്തമായി റോബിന്റെ ഇൻസ്റ്റാഗ്രാം കൗണ്ട്, ആ ഫോളോവേഴ്സ് കൗണ്ട് നോക്കിയാൽ തന്നെ അറിയാം. റോബിൻ പുറത്തായി 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ റോബിന്റെ ആ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് 1 മില്യൺ അടിച്ചു. അത്രയ്ക്ക് വലിയൊരു ഒഴുക്കായിരുന്നു റോബിനിലേക്കുള്ള ആ സ്നേഹത്തിന്റെ ഒഴുക്ക് നമുക്ക് കാണാമായിരുന്നു. ഇന്നിപ്പോ അഖിൽമാരാർക്ക് ഇപ്പോ ഫോളോവേഴ്സ് കൂടുന്നുണ്ട്. ഇപ്പൊ 200,000 ആയിട്ടുണ്ട്. എന്തായാലും അത് 1 മില്യൺ അടിക്കുമെന്നുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അപ്പോ എല്ലാം കൊണ്ടും നമ്മൾ നോക്കുമ്പോൾ ഈ സീസൺ 4 സീസൺ 5 ആ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. അത് ഉണ്ടാക്കിയ പ്രതിഫലനങ്ങളും ഇമ്പാക്റ്റും അതിന്റെ എല്ലാ മേഖലകളും എടുത്തു നോക്കിയാലും ചെറിയ ഒരു എഫക്റ്റാണ് ഈ സീസൺ 5 ഉണ്ടാക്കാൻ സാധിച്ചത്. ഇപ്പം ഏഷ്യാനെറ്റ് ഷോയും അവരുടെ ആ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അഖിൽ മാരാർ പുറത്താക്കുമായിരുന്നെങ്കിൽ മാരാർക്ക് ഒരു പ്രത്യേക ഒരു വീരപരിവേഷം കൂടുതൽ കിട്ടിയേനെ. അപ്പൊ അതവര് എങ്ങനെയായാലും ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ജനപ്രീതിയിൽ, പോളിംഗിൽ ജനപ്രീതിയിൽ നിൽക്കുന്ന ഒരു താരത്തെ പുറത്താക്കിയാൽ അത് തിരിച്ചടിക്കുമെന്ന് അവർക്കിപ്പോ മനസ്സിലായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ റോബിൻ എന്തുകൊണ്ടും ഭാഗ്യമുള്ള ഒരാളാണ്. ഇപ്പോ ഒരു സീസൺ കഴിഞ്ഞിട്ട് പോലും റോബിൻ ഇപ്പോഴും കത്തി നിൽക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വലിയ തെളിവ് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും പല അംഗീകാരങ്ങളും കിട്ടാൻ പോകുന്നു എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. അപ്പോ ഇതിപ്പം നമ്മളിങ്ങനെ ഈ സീസണുകളെയും അങ്ങനെ താരതമ്യം ചെയ്ത് ആക്ഷേപിക്കുന്ന രീതിയിലല്ല പറയുന്നത്. പക്ഷേ
യാഥാർത്ഥ്യം ഇതാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. സീസൺ ഫൈവിന് അതിൻ്റെതായ പോരായ്മകൾ ഉണ്ടായിരുന്നു. എവിടെയാണ് പോരായ്മ പറ്റിയത് എന്നുള്ളത് അത് ആ കണ്ടസ്റ്റന്റ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ പോരാട്ടം കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള രീതിയിലുള്ള കണ്ടസ്റ്റന്റ്സിനെ കിട്ടിയില്ല എന്നതായിരിക്കും ഒരു പ്രധാന കാരണം. പിന്നെ ഈ പല വിവാദങ്ങളും അതിന്റെ ഇടയ്ക്ക് ഈ ഷോയെ കുറിച്ച് പൊട്ടിപ്പുറപ്പെട്ടു. എന്തായാലും കഴിഞ്ഞ സീസണെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസണിൽ കുറെ പോരായ്മകളും കുറവുകളും ആണ് കാണാൻ സാധിച്ചത്. അടുത്ത സീസണിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട് കാര്യങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. റോബിൻ എന്തായാലും സീസൺ ഫോർ മാത്രമല്ല ഈ എല്ലാ ബിഗ് ബോസ് സീസണുകളിലും ഒരു പ്രത്യേകമായ ചലനം സൃഷ്ടിച്ച ഒരു വ്യക്തിയാണ്. ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അവരിലേക്ക് ഇറങ്ങിച്ചെന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ. ഇനി വരും സീസണുകളിലും എന്നും ഓർമ്മിക്കപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട.